പത്തനംതിട്ട പുല്ലാട് രമാദേവി കൊലക്കേസിൽ ഭർത്താവ് ജനാർദ്ദനൻ നായരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. 17 വർഷത്തിന് ശേഷം പ്രതി അറസ്റ്റ് ചെയ്തെങ്കിലും പഴുതടച്ച കുറ്റപത്രം തയ്യാറാക്കാനുള്ള കൂടുതൽ തെളിവ് ശേഖരണമാണ് ലക്ഷ്യം. ഡമ്മി പരീക്ഷണം മുതൽ ശാസ്ത്രീയ തെളിവ് ശേഖരണം വരെയുള്ള ഏറെ ശ്രമകരമായ ദൗത്യമാണ് കഴിഞ്ഞ 1 വർഷം പുതിയ അന്വേഷണ സംഘം നടത്തിയത്. രമാദേവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ജനാർദ്ദനൻ നായരെ 3 ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. കൃത്യം നടന്ന പുല്ലാട്ടെ വീട് നിൽക്കുന്ന സ്ഥലത്താകും ആദ്യ തെളിവെടുപ്പ്. കൊലപാതകം നടന്ന് 1.5 വർഷത്തിന് ശേഷം വീടും സ്ഥലവും ജനാർദ്ദനൻ നായർ വിറ്റു. എങ്കിലും കൊല്ലാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്ത കിണറടക്കം സ്ഥലത്ത് ഇപ്പോഴുമുണ്ട്. ഭാര്യയുടെ മേലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി സമ്മതിച്ചെങ്കിലും ഇനിയും തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ആവശ്യമാണ്. ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ സുനിൽരാജും സംഘവും അന്വേഷണം ഏറ്റെടുത്ത ശേഷം നടത്തിയ ഡെമ്മി പരീക്ഷണമാണ് കേസിൽ വഴിത്തിരിവായത്. വീട് പൊളിച്ചു മാറ്റിയെങ്കിലും മഹസറിലെ പടങ്ങൾ നോക്കി മൃതദേഹം കിടന്ന മുറിയും വീടിന്റെ വാതിലുമെല്ലാം ഉദ്യോഗസ്ഥർ പുനരാവിഷ്കരിച്ചു. കട്ടിളയുടെ ഡെമ്മി ഉണ്ടാക്കി. ജനാർദ്ദനൻ നായർ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും വാതിലിന്റെ പൂട്ടിളക്കി അകത്തു കയറാൻ കഴിയുമോ എന്ന് നോക്കി. കേസിൽ ആദ്യം സംശയിച്ച തമിഴ്നാട് സ്വദേശി ചുടലമുത്തുവിന്റെ ഉയരം അയാളുടെ ഒപ്പം താമസിച്ച സ്ത്രീയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കി. പൊക്കം കുറഞ്ഞ ചുടലമുത്തുവിന് അടച്ചിട്ട വീടിന്റെ വാതിലിന്റെ കുറ്റിയിളക്കി അകത്ത് കയറാൻ കഴിയില്ലെന്ന് വ്യക്തമായി. ഇതോടെ ജനാർദ്ദനൻ നായർ ആവർത്തിച്ചുകൊണ്ടിരുന്ന മൊഴി പൊളിഞ്ഞു. പിന്നീട് രമാദേവിയുടെ കൈപ്പിടയിൽ നിന്ന് കിട്ടിയ ജനാർദ്ദനൻ നായരുടെ 40 മുടിയിഴകൾ ശാസ്ത്രീയമായി പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധരെ നേരിൽ കണ്ടു. അവരിൽ നിന്ന് നിർണായക തെളിവുകൾ ശേഖരിച്ചു. ഇത്തരം തെളിവുകൾ ചേർത്ത് വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. അതേസമയം ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കേസന്വേഷണം വർഷങ്ങളോളം അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.